हाय फ्रेंड्स प्लस टू गांधीयन स्टडीज चैप्टर रे तुर्च क्लास निर्कूरी स्वागत नाम चर्चा सेकंड चैप्टर एजुकेशन फिलोसफी अथवा गांधीजी विद्याभ्यास चिंतक गांधीजी विद्याभ्यास चिंतक नाम चैप्टर चर्चा समय ऐसा प्रधानमंत्री नाम ओर्म अलग पढ़ी तीर्क टॉपिक मेखल നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടത് വിദ്യാഭ്യാസ നിർവചനങ്ങളെക്കുറിച്ചാണ് പല വ്യക്തികൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിർവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വിദ്യാഭ്യാസ നിർവചനങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് ഇതെന്തായാലും ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതാണ് നിർവചനം ഒന്ന് ലക്ഷ്യങ്ങളാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ ഏതായിരുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്നുള്ളത് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസമായി വിലയിരുത്തുന്നു എന്നുള്ളതും നാലാമത്തെ പാർട്ടാണ് കൈത്തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നു വിദ്യാഭ്യാസത്തിൽ കൈത്തൊഴിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം വിശകലനം ചെയ്യുന്നു എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തരമുള്ള വിദ്യാഭ്യാസ പുരോഗതിയെ വിലയിരുത്തുന്നു സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തിരിച്ചറിയുന്നു ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ വിദ്യാഭ്യാസത്തിൽ നിർവചനം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നിർവചനം എന്തായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ എന്തായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉള്ളിലുള്ള ഉത്തമ അംശങ്ങളുടെ സമഗ്രമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് അതായത് ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ചു വളരണം എന്നുള്ളതാണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിദ്യാഭ്യാസം എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുമ്പോൾ മാത്രമാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതും മറ്റുമൊക്കെ വരുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിൽ കുറെ കണ്ടന്റുകൾ ഉൾപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസം എന്നുള്ളതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സുകൾ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക സാമൂഹികവും ധാർമ്മികവും വൈകാരികവും മാനസികവും സാംസ്കാരികവുമായി കരുത്തുള്ളതും യുക്തിപരമായി ശരിയായതും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നതും ആത്മീയമായി പാകമായതും ധാർമ്മികമായി ശരിയായതും മാനസിക ജാഗ്രതയുള്ളതും സ്വതന്ത്രവും സ്വയം പര്യാപ്തവുമായ മനുഷ്യ വ്യക്തിത്വത്തിന്റെ നിർമ്മാണത്തിനായി ഓരോ മനുഷ്യനിലുമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒന്നിനെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇതിന്റെ ആഴത്തിൽ ചിന്തിച്ച് ഇതിനെ മനസ്സിലാക്കുക എന്താണ് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള വളർച്ച ധാർമ്മികപരമായിട്ടുള്ള വളർച്ച വൈകാരികപരമായിട്ടുള്ള വളർച്ച മാനസികപരമായിട്ടുള്ള വളർച്ച സാംസ്കാരികപരമായിട്ടുള്ള വളർച്ച ഈ തരത്തിലെല്ലാം വിവരങ്ങളും പഠനങ്ങളും മറ്റും കാര്യങ്ങളെല്ലാം കരുത്ത് ആർജിച്ചതിനു ശേഷം ആ കാര്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം യുക്തിപരമായി ശരിയായ രീതിയിൽ ഉപയോഗിക്കണം സാങ്കേതികപരമായി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം ആത്മീയമായി പാകമായ രീതിയിൽ ഉപയോഗിക്കണം ധാർമ്മികമായി ശരിയായ രീതിയിൽ ഉപയോഗിക്കണം മാനസിക ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ ഉപയോഗിക്കണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ വളരെ വ്യക്തതയോടുകൂടി ഉപയോഗിക്കാൻ അത് സ്വതന്ത്രവും സ്വയം പര്യാപ്തവുമായി ഉപയോഗിക്കണം വളരെ ഫ്രീ ആയിട്ട് ഒരു സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഓക്കെ നമ്മൾ പഠിച്ച കാര്യത്തെ സത്യത്തിന് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നതിനെയാണ് സ്വതന്ത്രപരമായിട്ട് അതല്ലെങ്കിൽ സ്വയം പര്യാപ്തമായിട്ടുമായിരിക്കണം അത് നമ്മുടേതായിട്ടുള്ള പഠനത്തിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ബേസിൽ അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം ഓരോ മനുഷ്യനിലുമുള്ള ഏറ്റവും മെച്ചപ്പെട്ട എന്താണോ ആ ഒന്നിനെ വികസിപ്പിച്ചെടുക്കുക വളർത്തിയെടുക്കുക അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു തുടർച്ചയാണ് എന്തെന്ന് പറയുന്നത് അതായത് ഒരു ഘട്ടം മുതൽ ഒരു ഘട്ടം വരെ എന്നുള്ളതല്ല അത് തുടർച്ചയാണ് അത് കാലങ്ങളോളം നിൽക്കുന്നതാണ് മരണത്തിന് ശേഷവും ഇത് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ചില സയന്റിസ്റ്റുകൾ പറയുന്നത് മരണത്തിന് ശേഷവും നമുക്ക് അറിവുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കഴിയുന്നു എന്നുള്ളത് പറയാൻ കഴിയും അവസാന ഘട്ടത്തിൽ മരണത്തിൽ നമ്മൾ മരണം പുൽകുമ്പോൾ പോലും ആ മരണത്തിനുള്ള ആ ഒരു ടേസ്റ്റ് പോലും നമ്മൾ അനുഭവിക്കുന്നത് ഒരു അറിവായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അതെന്താണ് ഒരു പ്രക്രിയയാണ് അത് തുടർച്ചയാണ് അത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാനിത് വായിച്ച് പറഞ്ഞുതരാം സാമൂഹികവും ധാർമ്മികവും വൈകാരികവും മാനസികവും സാംസ്കാരികവുമായി കരുത്തുള്ളതും
അത് യുക്തിപരവുമായി ശരിയായതും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നതും ആത്മീയമായി പാകമായതും ധാർമ്മികമായി ശരിയായതും മാനസിക ജാഗ്രതയുള്ളതും അത് സ്വതന്ത്രവും സ്വയം പര്യാപ്തവുമായി മനുഷ്യ വ്യക്തിത്വത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ഓരോ മനുഷ്യനിലുമുള്ള ഏറ്റവും മെച്ചപ്പെട്ട എന്തൊന്നാണോ അതിനെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് സമൂഹത്തിന് ഉപകാരപ്പെടണം, നമ്മുടെ വ്യക്തിത്വത്തിന് ഉപകാരപ്പെടണം, നമ്മുടെ കൂടെയുള്ളവർക്ക് ഉപകാരപ്പെടണം, നമ്മളിൽ നിന്നും പ്രകാശം വരണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മളെ കാരണം മറ്റുള്ളവർക്ക് ഉപകാരം തോന്നണം എന്ന തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ മനസ്സിൽ പറഞ്ഞു വരുന്നത്. അത് സാമൂഹികപരമായിട്ടാവാം, ധാർമ്മികപരമായിട്ടാവും, വൈകാരികപരമായിട്ടാവും, മാനസികപരമായിട്ടാവും, സാംസ്കാരികപരമായിട്ടാവും. ഓക്കെ, ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനെ പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അടുത്തതായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്തൊക്കെയാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആദ്യം ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറയുന്നത്? സന്തുലിത വ്യക്തിത്വ വികാസം ഒരു പ്രധാന ലക്ഷ്യമാണ്. രണ്ട്, സമ്പൂർണ്ണ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുക, പൗരത്വ പരിശീലനം പരിശീലനം വികസിപ്പിക്കുക, ഉപയുക്തത ലക്ഷ്യം, സാംസ്കാരിക ലക്ഷ്യം, രാമരാജ്യം, സ്വയം പര്യാപ്തത, സ്വഭാവ രൂപീകരണം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് എടുത്തു പറയുന്നതാണ്. ഒരു സർക്കിളായിട്ട് നമ്മൾക്ക് അതിനെ വേണമെങ്കിൽ കണക്കാക്കാം. എന്താണ് സന്തുലിത വ്യക്തിത്വ വികാസം നടത്തണം, അത് എല്ലായിടത്തും സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സന്തുലനം, അല്ലെങ്കിൽ ഈക്വലിബ്രേഷൻ, ഈക്വലിബ്രിയം, അല്ലെങ്കിൽ ഈക്വാളിറ്റി, ഈക്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. സമ്പൂർണ്ണ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുക, പൗരത്വ പരിശീലനം നടത്തുക, ഉപയുക്തത ലക്ഷ്യം, സാംസ്കാരിക ലക്ഷ്യം, രാമരാജ്യം, സ്വയം പര്യാപ്തത, സ്വഭാവ രൂപീകരണം. ഇവയെല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത വീഡിയോയിലൂടെ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടി ഗ്രഹിക്കുക. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.